എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വിഷ്വൽ ട്രീറ്റോ അല്ലെങ്കിൽ ഇന്ന് വേറെ കാഴ്ചകളൊന്നുമല്ല, കുറച്ച് നേരം നിങ്ങളോട് കുറച്ച് സംസാരിക്കണം എന്ന് തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി പോകുന്നതാണ്. അപ്പോൾ എന്താ പറയുക, ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ നമ്മുടെ വീഡിയോസിനെ പറ്റി പറയുന്നുണ്ട്. ഒരുപാട് പേര് നല്ല കമൻറ്റുകൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെയിട്ടുണ്ട്. വളരെയധികം സന്തോഷം. ചിന്തിക്കാൻ പറ്റാത്ത കമൻറ്റുകളൊക്കെ നമുക്ക് തരുന്നുണ്ട്, അതിന് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ കുറേ പേര് ചോദിക്കുന്നതുകൊണ്ടുണ്ട് നമുക്ക് വീഡിയോ റെഗുലറായിട്ട് ഇടുന്നില്ലോ എന്നുള്ളൊരു സംഭവം. ആഫ്രിക്കയിൽ ഇവിടെ നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ വന്നപ്പോൾ വീഡിയോ റെഗുലറായിട്ട് വന്ന് വരുന്നില്ല എന്നുള്ളൊരു ഒരു പരാതി പറഞ്ഞിരുന്നു. അപ്പോൾ എന്താ പറയുക, വലിയൊരു പ്രശ്നം. ഞാൻ നിങ്ങൾക്ക് പരമാവധി എൻ്റെ ഒരു ദുഃഖങ്ങളോ വിഷമങ്ങളോ നിങ്ങളെ അടുപ്പിക്കാറില്ല. ഞാൻ ലാസ്റ്റ് എൻ്റെ ഒരു 300,000 രൂപയുടെ സാധനങ്ങൾ പോയപ്പോഴാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഇതൊരു എന്താ പറയുക, ഒരു നെഗറ്റീവ് വീഡിയോയോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല. എനിക്ക് നിങ്ങൾ എൻ്റെ കാര്യങ്ങൾ കുറച്ച് അറിയണം, നമ്മൾ യാത്രകളിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അറിയണം എന്നൊരു ആഗ്രഹത്തിനും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആശയത്തിനുമാണ് ശരിക്കും നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ സാംബിയയിൽ നിന്ന് വന്ന് സൗത്ത് ആഫ്രിക്കയിൽ നമ്മളൊരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല പനി വന്നു. പനി വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പനി എന്ന് പറഞ്ഞാൽ ഭയങ്കര കഠിനമായ തലവേദന, ഇടയ്ക്ക് ഛർദിയൊക്കെ ആയിട്ട് നല്ല പനി വന്നു. അങ്ങനെ 3-ാമത് ദിവസം ഹോസ്പിറ്റലിലേക്ക് പോയി. നമ്മൾ മറ്റേ പനീൻ്റെ ഗുളിക എഴുതി തന്നു. അത് കഴിഞ്ഞ് ഒരു കുറവില്ല 5 ദിവസം കഴിഞ്ഞപ്പോൾ. അങ്ങനെ ആ ഡോക്ടർക്ക് എന്തോ ഒരു തോന്നൽ തോന്നി. ആൾ ടെസ്റ്റ് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളൊക്കെ നടത്തിയപ്പോഴാണ് ഡോക്ടർ കണ്ടുപിടിച്ചത് മലേറിയ ആയിരുന്നു. നമ്മൾ സാംബിയയിൽ എമറാൾഡ് മൈൻ ചെയ്യാൻ പോയപ്പോൾ അവിടെ നിന്നായിരിക്കണം എന്നാണ് എൻ്റെ അറിവ്. എമറാൾഡ് മൈൻ ചെയ്യാൻ പോയപ്പോൾ അവിടെ ഭയങ്കര കൊതുവായിരുന്നു. 2 ദിവസം നമ്മൾ അവിടെ താമസിച്ചതിൻ്റെ അതിൽ രാത്രിയൊക്കെ ഫുൾ ടൈം കൊതു കടിച്ചിട്ടാണ്. ഇവിടെ ഉണ്ടൊരു കൊതു ചെറുതായിട്ട് നമ്മൾ അവിടെ നിന്നായിരിക്കണം എനിക്ക് മലേറിയ കിട്ടിയത്. അപ്പോൾ അങ്ങനെ വന്ന് സൗത്ത് ആഫ്രിക്കയിലേക്ക് എടുപ്പിലായി. ആ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മലേറിയ എന്ന് മനസ്സിലായത്. അങ്ങനെ മലേറിയയുടെ പീക്ക് നമ്മുടെ എന്താ പറയുക, ഈ തലച്ചോറിനെ ബാധിക്കുന്ന ഒരു 3-4 തരം മലേറിയകളുണ്ട്. എനിക്ക് അതിൻ്റെ പേരുകളും കാര്യങ്ങളൊന്നും അറിയില്ല. തലച്ചോറിനെ ബാധിക്കുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ് നമുക്ക് വന്നത്. നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞ സംഭവമാണ് നമ്മുടെ ബ്ലഡിലത്തെ. അതൊക്കെ 20,000-ന് താഴെ ശരിക്കും വന്നു. എന്താ പറയുക, ഐ സി യുയിൽ അഡ്മിഷൻ എന്തായാലും വേണമെന്നൊരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ പൊങ്ങിക്കൊണന്ന് അല്ലെങ്കിൽ നമ്മളെ പൊക്കിക്കൊണന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ ഈ ക്യാമറയും പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു നന്ദി സൂചകം അല്ലെങ്കിൽ അവരോട് നന്ദി പറയാൻ മാത്രം ഞാനില്ല. അതിനേക്കാളും മേലെയാണ് അവരുടെ സ്ഥാനങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ജിബിച്ചേട്ടനും ജിബിച്ചേട്ടൻ്റെ ഫാമിലിയും സംഗീതേട്ടൻ്റെ ഫാമിലിയാണ് ശരിക്കും എന്നെ ഒരു 2 ആഴ്ചത്തോളം, ഒരു 17 ദിവസത്തോളം ഞാൻ ശരിക്കും നിങ്ങളുടെ ഫ്രെയിമിലുണ്ടായിരുന്നില്ല. 17 ദിവസം ഞാൻ ഒരു വീഡിയോ പോലും എഡിറ്റ് ചെയ്യാതെ മുമ്പ് ചെയ്ത് വെച്ച 2 എണ്ണം മാത്രമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ ഈ യാത്രയിലൊരു കറുത്ത ദിവസങ്ങളായിരുന്നു. ഒരു 17 ദിവസത്തോളം ഞാൻ മരണം മുന്നിൽ കണ്ട ഒരു കുറച്ച് നിമിഷങ്ങളായിരുന്നു. ഒപ്പം തന്നെ വീട്ടിലേക്ക് ഫോൺ വിളിയൊന്നും നമുക്കൊരു ഫിസിക്കലി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ വൈഫ് ഫേമി വിളിച്ച വരെ അല്ലെങ്കിൽ പിള്ളേരോട് സംസാരിക്കാൻ പോലും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നതിൽ നമ്മൾ രക്ഷിച്ചു കൊണ്ടത് ഈ സംഗീതേട്ടൻ്റെ ഫാമിലി, സംഗീതേട്ടൻ ഗ്രീഷ്മേജു. അനിയനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിക്ക് മേലെ എന്ന് പറഞ്ഞ പോലെ അമ്മ അടുത്ത ട്രീറ്റ്മെൻറ്റാണ് അവർ നമുക്ക് തന്നത്. അത് പ്രത്യേകം എടുത്തു പറയാത്ത സംഭവമാണ്. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത വലിയൊരു സംഭവം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പം നല്ല തണുപ്പുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇത്രയ്ക്ക് നമ്മളെ ഇങ്ങനെ നോക്കണത്, അപ്പോൾ അനീഷേട്ടാ നമ്മുടെ സാംബിയയിലായാലും സിംബാബ്വേയിലായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളിങ്ങനെ ട്രീറ്റ് ചെയ്യണേ എനിക്ക് ഒന്നും പറയാമല്ലോ, വളരെയധികം സന്തോഷം. അതേപോലെ നമ്മൾ എവിടെ നിന്നായാലും വിളികൾ, എല്ലാവരും ഒരുപാട് പേര് നമ്മളെ വിളിക്കുന്നുണ്ട് സ്ഥലങ്ങൾ കാണാനും കാണിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിനും. ഈ സംഗീതാട്ടനൊക്കെ നമ്മൾ ചെയ്ത് എങ്ങനെ ഒരു നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത പറയാള്, നീ എന്തിനെ വീഡിയോയിൽ നന്ദി പറഞ്ഞു ചോദിക്കുക. അത് കാരണം ജീവിച്ചേട്ടനും ലക്ഷ്മി ചേച്ചിയും ശരിക്കും ഈ ശരിക്കും ഈ പീക്ക് ടൈമിലാണ് ഞാൻ പറഞ്ഞു ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമില്ല, പനി മാറിപ്പോക്കോളും. എനിക്കാണെങ്കിൽ ഭയങ്കര ഒരു വിഷമം. നമ്മൾ ഒരു വീട്ടിലിങ്ങനെ വന്ന് കിടന്ന് ചടഞ്ഞു കൂടി കെടുക്കണു, അവർക്കൊരു ബുദ്ധിമുട്ട് വരാൻ പാടില്ല. അപ്പോൾ നമുക്കൊരു അവർക്കൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സൂചന പോലും ഇല്ലാതെ അവർ തന്നെ 17 ദിവസത്തോളം നോക്കി. അതുകൊണ്ടാണ് ശരിക്കും ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞു വന്നതിൻ്റെ വേറൊരു വശം എന്താണെന്ന് കഴിഞ്ഞാൽ, ഇവർ 4 പേരും നേഴ്സുമാരാണ്. ഈ നേഴ്സുമാരായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് എനിക്ക് തോന്നണം. ഞാൻ വേറെ ഏതെങ്കിലും വീട്ടിലാണെങ്കിൽ നമ്മൾ മരുന്ന് കഴിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തവിടെയിരുന്ന് ഇതിൻ്റെ മൂർഖന്ന ഘട്ടത്തിലാണ് ശരിക്കും ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകാൻ തോന്നിച്ചതും. ഇവർ പറഞ്ഞിട്ടാണ്, ലക്ഷ്മി ചേച്ചി ജീവിച്ചേട്ടനും സംഗീതേട്ടനൊക്കെ പറഞ്ഞിട്ടാണ് ബ്ലഡ് ചെക്ക് ചെയ്യുന്ന സാധനപ്പാന്ന് പറഞ്ഞിട്ട് അവർ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ബ്ലഡ് ചെക്ക് ചെയ്യിപ്പിച്ച് എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്യിപ്പിച്ചു. എനിക്കൊന്നും ഓർമ്മയില്ല.
അന്നത്തെ ആ ഒരു സമയം ശരിക്കും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. അപ്പൊ പ്രത്യേകത നന്ദി പറയുന്നത് നമ്മുടെ നേഴ്സുമാരുടെ അടുത്താണ്. നേഴ്സുമാരുടെ നമ്മുടെ നമുക്ക് നമ്മുടെ നാട്ടിൽ, ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയണം, നമ്മളെല്ലാവരും കാര്യമല്ല പറയണം, നമ്മുടെ നാട്ടിൽ നേഴ്സുമാർ മാലാകന്മാരെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവർക്ക് അതിനുള്ള അംഗീകാരം അല്ലെങ്കിൽ അതിനുള്ള പ്രതിഫലം അവർക്ക് കിട്ടുന്നില്ല എന്നാണ് എനിക്ക് തോന്നണത്. നമ്മുടെ നേഴ്സുമാർക്ക് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളൊരു വിഷമം ശരിക്കും ഇവരുടെ അടുത്ത് കുറേ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവരോടൊക്കെ പെരുമാറുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ എഫേർട്ട് എന്താണ്, അല്ലെങ്കിൽ അവർ ഇടണ ആ ഒരു റിസൾട്ട് അവർക്ക് നമ്മൾ കിട്ടും, നമ്മൾ അവർക്ക് കൊടുക്കണില്ല. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയട്ടെ, നമ്മുടെ ഇവിടെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ നമ്മൾ നേഴ്സുമാരെ കാണുന്നത് ഒരു ഡോക്ടറെ കാണുന്നതിന് തുല്യമാണ്, അത്രയ്ക്ക് റെസ്പെക്റ്റ് ആണ്. ഒരു 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 രോഗിയായാലും ഒരു ഡോക്ടറായാലും ആ നേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. നമ്മളത്രയ്ക്കും നമ്മൾ അത് ശരിക്കും അംഗീകരിച്ച് കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ ഇനി മാറ്റങ്ങൾ വരണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ നമുക്ക് അവർക്ക് തക്കമായ പ്രതിഫലം, അത് അവർക്ക് അംഗീകരിച്ച് തന്നെയാണ്, അവരുടെ ആ ഒരു സർവീസിന് തക്കതായ പ്രതിഫലം. നമ്മുടെ നാട്ടിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന്, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഒരുപാട് പേര് അന്യനാടുകളിൽ പോയി ജീവിക്കുന്നുണ്ട്, അന്യനാടുകളിൽ പോയിട്ട് നേഴ്സിംഗ് സേവനം നടത്തുന്നുണ്ട്. ചന്ദനിൽ പോയാലും ഒരു മലയാളി അവിടെ ഉണ്ടാവും, അതുപോലെ അവിടെ ഒരു നേഴ്സ് ഉണ്ടാവും എന്ന് പറയുന്നത് വളരെ കറക്റ്റാണ്. നമ്മൾ എൻ്റെയൊക്കെ ഒരു അറിവിൽ ആഫ്രിക്കയിലൊരു നേഴ്സിങ്ങിന് ഇത്രയധികം ചാൻസ്, അല്ലെങ്കിൽ ആഫ്രിക്കയിൽ ഇത്രയധികം നേഴ്സുമാർ, അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ ഇത്രയധികം നേഴ്സുമാരുണ്ടെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. നമ്മൾ ഇവിടെ വന്ന യാത്രയിൽ സിംബാബ്വേയിൽ ഒരു നേഴ്സിനെ പരിചയപ്പെട്ടു, സാംബിയയിലും ഒരു മലയാളി നേഴ്സിനെ പരിചയപ്പെട്ടു, ഒരു മലയാളി നേഴ്സ് സാംബിയയിലുള്ളൂ മൊത്തം. സൗത്ത് ആഫ്രിക്കയിലൊക്കെ വന്നപ്പോൾ അങ്ങനെയല്ല, കളി മാറി, ഒരുപാട് നേഴ്സുമാരുണ്ട്. അവരിപ്പോൾ നമുക്ക് കിട്ടാല്ലേ എന്ന് വെച്ചാൽ അവർക്ക് രാവിലെ 6:30 ഡ്യൂട്ടിയാണ്, 6 തൊട്ട് വൈകിട്ട് 7 വരെ ഡ്യൂട്ടിയാണ്. അപ്പോൾ നമുക്ക് ഷൂട്ടിങ്ങിന് ഞാൻ ഗ്രീഷ്മേജിനെയും അല്ലെങ്കിൽ സംഗീതാട്ടിനെയും ജിബിചാട്ടിനൊക്കെ വിളിച്ച് വിളിച്ച് നിർത്തണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ യാത്ര അവസാനിക്കാറായി. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ഒരു മനസ്സ് അനുവദിക്കില്ല. ഒപ്പം തന്നെ നേഴ്സുമാരുടെ അടുത്ത് പ്രത്യേകം നന്ദി. നമ്മുടെ ലോകമെമ്പാടും ജോലി ചെയ്യുന്ന എല്ലാ നേഴ്സുമാർക്കും നിങ്ങളുടെ പ്രയത്നത്തിനും നിങ്ങളുടെ വർക്കിനും സേവനത്തിനും ഭയങ്കര സന്തോഷം, അല്ലെങ്കിൽ പ്രത്യേകം നന്ദിയുണ്ട്. ശരിക്കും ഞാൻ ജീവിച്ചിരിക്കുന്നത് തന്നെ ഞാനിപ്പോഴും ഈ നേഴ്സുമാരുടെ ആ ഒരു ക്വാളിറ്റി, ഈ 4 നേഴ്സുമാരുടെ ഇടയിൽ ഞാൻ വന്ന് പെട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് വ്ളോഗിങ് പോയിട്ട് വീട്ടിലേക്ക് പോലും പോകാൻ പറ്റിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ശരിക്കും ഞാനിപ്പോൾ കരകയറി വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫിസിക്കലി ഓണായെന്ന് ചോദിച്ചാൽ ഞാൻ ഓണായി, പക്ഷേ നമുക്ക് ആ ഒരു കിതപ്പും ചില സമയങ്ങളൊക്കെ ബ്ലോഗ് ചെയ്യാൻ പോകുമ്പോൾ കിതപ്പും സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ വീഡിയോനെ അതൊരു ഒരു രീതിയിൽ നമ്മൾ ബാധിപ്പിച്ചിട്ടില്ല, ഒരു രീതിയിൽ നമ്മളതിനെ വീഡിയോനെ നമ്മൾ തള്ളി കളഞ്ഞിട്ടില്ല. അപ്പോൾ എന്നോട് അങ്ങനെ ചോദിച്ച ആൾക്കാരോട് ചെറിയൊരു മറുപടി എന്ന് പറഞ്ഞ രീതിയിൽ ഞാൻ പറയണു, ഇതാണായിരുന്ന അവസ്ഥ. എൻ്റെ ഒരു 17 ദിവസം അല്ലെങ്കിൽ 20-22 ദിവസത്തോളം ഞാൻ ഷൂട്ടിങ്ങിന് പോയിട്ട് വീട്ടിൽ നിന്ന് പോലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതായിരുന്നു നിങ്ങൾ വീഡിയോ റെഗുലറായിട്ട് കാണാത്തതിൻ്റെ വലിയൊരു കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പിൽ ഡെയിലി വീഡിയോസ് ആയിരുന്നു, അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് ഒരുപാട് പേര് പറഞ്ഞു. നമ്മൾ വാൻ ലൈഫ് ആയാലും ഏത് തരം വീഡിയോസ് ആയാലും ചില സീസണിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ എൻ്റെ ഒരു രീതിയിൽ നമുക്ക് പല രീതിയിലും വീഡിയോസ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് വാൻ ലൈഫ് ചെയ്യാം, കുക്കിംഗ് വീഡിയോ ചെയ്യാം, ഇപ്പോൾ ട്രാവലിംഗ് വീഡിയോ ചെയ്യാം. ഇപ്പോൾ എൻ്റെ സംബന്ധിച്ചോളം ഞാനൊരു ട്രാവലർ എന്ന് നൽകി എനിക്ക് പലതരം ടെറൈൻസ് അടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പലതരം കാഴ്ചകൾ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എൻ്റെ വ്യൂസിനെ പറ്റി പറയുന്നത് നമുക്ക് വ്യൂസ് ഭയങ്കര കുറവാണ് സാധനപ്പാന്ന് പറയുന്നത്. പക്ഷേ എനിക്കതൊരു വിഷമമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷമമായിട്ടൊക്കെ ഇരിക്കേണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ ഒരു കടമയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ നല്ല നല്ല വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക. ഈ സൗത്ത് ആഫ്രിക്കനെ പറ്റിയിട്ടോ സദേൺ ആഫ്രിക്കനെ പറ്റിയിട്ടോ നമുക്കൊരു യൂട്യൂബ് വ്ളോഗർ നൽകി നമുക്ക് മലയാളത്തിൽ ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യാൻ പറ്റിയില്ല, ഞാൻ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നു. അത് നിങ്ങളുടെ കഴിവ് കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുള്ളത് കൊണ്ട് മാത്രം. കഴിഞ്ഞ വർഷം ഞാൻ സൈക്കിൾ എടുത്തു തുടങ്ങിയിട്ടില്ല, സൈക്കിൾ റൈഡ് തുടങ്ങിയ ഒരു എപ്പിസോഡ് പോലും ഈ സമയത്ത് ചെയ്തു തുടങ്ങിയിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് സൈക്കിൾ സീരീസ് തുടങ്ങുന്നത് ജൂൺ 18 ഒക്കെയാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം പോലും ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് നിൽക്കാനൊരു യോഗ്യതയില്ലാത്തൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഈ വർഷമാകുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നെളിഞ്ഞ് നിന്ന് സംസാരിക്കാനുള്ള ആ ഒരു പവറും സന്തോഷം എല്ലാം നിങ്ങളാണ് തന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിന് പ്രത്യേകം നന്ദിയുണ്ട്. അപ്പോൾ നമ്മുടെ ലോകമെമ്പാടുള്ള നേഴ്സുമാരുടെ ഒരു പ്രത്യേകം നമ്മളിതിൽ എടുത്തു പറയുന്നു അവരുടെ വർക്കിനെ പറ്റിയിട്ടും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ നേഴ്സുമാർക്ക് അംഗീകാരം ഇല്ലാത്തതിൻ്റെ ഒരു വലിയൊരു ഭാഗമുണ്ട്. ഇവർക്ക് ജോലി ചെയ്യണേന് അവർക്ക് ഓഫുണ്ട്, അവർക്ക് അതിനുള്ള പ്രതിഫലമുണ്ട്, അവർക്ക് അതിനുള്ള എൻജോയ്മെൻ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് പുറം രാജ്യത്തേക്ക് നേഴ്സിംഗ് എന്ന് പറഞ്ഞൊരു ജോലി എന്ന് പറഞ്ഞ സംഭവത്തേക്ക് പോകണം. നമ്മുടെ നാട്ടിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയും നല്ലൊരു സംഭവമൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നണേ നമ്മുടെ ഓർമ്മയ്ക്കുന്ന ആരും ഒറ്റ നേഴ്സുമാരും പോലും നമ്മുടെ നാട്ടിൽ തന്നെ എല്ലാവരും ഉണ്ടാവും, എല്ലാവരും കടിച്ചു പിടിച്ച് നിൽക്കണത് അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളിലും. അപ്പോൾ ലോകമെമ്പാടുള്ള എല്ലാ നേഴ്സുമാർക്കും എൻ്റെ ഒരു പ്രത്യേകം ഒരു കൂപ്പായി. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ. അപ്പോൾ കുറേ പേര് പിന്നെ വേറെ ചോദിച്ചു നമ്മുടെ സൗത്ത് ആഫ്രിക്കയിൽ ജോലി സാധ്യതയെ പറ്റിയിട്ട് അല്ലെങ്കിൽ നേഴ്സിംഗ് സാധ്യതയെ പറ്റിയിട്ട് ഒരുപാട് പേര് ചോദിച്ചു. അതിനെ പറ്റിയിട്ട് എനിക്ക് വലിയ വിവരങ്ങളൊന്നും ഇല്ലെങ്കിലും ഞാൻ ഷൈജോട്ടെ അവിടെ വന്നിട്ടുണ്ട് കുട്ടികളെ കളിപ്പിക്കാൻ. ഞാൻ ഒരു പാർക്കിലാണ് വന്നിരിക്കുന്നത്.
പക്ഷേ ചേട്ടൻ കുട്ടികളെ ഏൽപ്പിക്കാൻ പോകുന്നത്. പക്ഷേ ചേട്ടൻ വരുമ്പോൾ നമുക്ക് ചോദിക്കാം ഇവിടുത്തെ സാധ്യതകൾ. ഇവിടെ സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സിംഗ് ജോലിക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറയണ കേട്ടോ, ഒരുപാട് സമയമെടുക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, എനിക്ക് വലിയ പിടുത്തല്ല അതിനെ പറ്റിയിട്ട്. ഷൈജോനെ തപ്പിയിട്ട് ഷൈജോനെ ഇവിടെ നിന്ന് പിള്ളേർ കൊണ്ട് നടക്കാറുണ്ട്. നമുക്ക് ഷൈജോനെ വിളിക്കാം, ഷൈജോനെ വിളിച്ച് നമുക്ക് ഇവിടുത്തെ നഴ്സിംഗ് സാധ്യതകളെ പറ്റി സംസാരിക്കാം. പിന്നെ വേറെ IT ഫീൽഡിലും ഡോക്ടർ അങ്ങനത്തെ ഫീൽഡിലാണ് കൂടുതലും സൗത്ത് ആഫ്രിക്കയിലെ ആൾക്കാർ മലയാളികൾ ജോലി ചെയ്യണമെന്നാണ് എൻ്റെ അറിവ്. അല്ലെങ്കിൽ ഞാനിവിടെ കണ്ടിട്ടുള്ള മലയാളികളൊക്കെ അങ്ങനത്തെ ജോലി പ്രൊഫഷണലൊക്കെ IT ഫീൽഡ്, നഴ്സിംഗ് ഫീൽഡ്, അതുമാതിരി പണ്ട് കാലത്ത് വന്ന മാഷുമാർ അങ്ങനത്തെ ഫാമിലി സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതലും സൗത്ത് ആഫ്രിക്കയിൽ ഞാൻ കണ്ടത്. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് എന്തായാലും ഷൈജാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ വരാത്തതിനുള്ള മെയിൻ കാരണം ഇതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയില്ല, ഞാനൊരു സോളോ ട്രാവലറാണ്. അപ്പോൾ ഞാൻ തന്നെ വീഡിയോ എടുക്കണം, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണം, ഞാൻ തന്നെ യാത്ര ചെയ്യണം. അപ്പോൾ എല്ലാം ഞാൻ തന്നെ ചെയ്യണം. യാത്ര ചെയ്യണത് ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അഹങ്കാരത്തോടു കൂടി പറയണതാണ്. ഭയങ്കര സന്തോഷമുണ്ട് ആഫ്രിക്കയിൽ ഇങ്ങനെയൊക്കെ വന്ന് എപ്പിസോഡ് ചെയ്യാനും നിങ്ങളുടെ അത്ര സപ്പോർട്ട് ഇടാനും. ഒരാളെങ്കിൽ അല്ലെങ്കിൽ ഒരു 10,000 പേരെങ്കിൽ 10,000 പേര് കണ്ട് അതിൽ നിന്നൊരു 100 കമൻറ്റ് വരുമ്പോൾ സന്തോഷം, അത് മതി എനിക്ക് ഇനി മുന്നോട്ടുള്ള യാത്രയ്ക്ക്. പിന്നെ പൈസപരമായിട്ട് യൂട്യൂബിൽ നിന്ന് വലിയ വരുമാനമൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല. എന്നിരുന്നാലും ചെറിയ ചെറിയ സപ്പോർട്ടുകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തരുന്നുണ്ട് കുറേ പേര്. അപ്പോൾ അതിൻ്റെ വളരെ സന്തോഷം. അങ്ങനെ തരുന്ന ആൾക്കാരെടുത്തും യാത്രകളെ സ്നേഹിക്കുമ്പോൾ, അല്ലെങ്കിൽ യാത്രയിൽ നമുക്ക് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ വന്നപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു എന്തുകൊണ്ട് ട്രൈബ്സ് അല്ലെങ്കിൽ ട്രൈബൽ വില്ലേജുകൾ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു. സൗത്ത് ആഫ്രിക്കയിൽ അങ്ങനത്തെ ഒരു ക്യാപ് ടൗണിൽ ഒരു വില്ലേജ് പോലും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാനൊരു യാത്രികനാണ്. യാത്രികൻ എവിടെ ചെല്ലണോ അവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ടത്. അല്ലാതെ നമ്മൾ ആഫ്രിക്ക എന്ന് പറയുമ്പോൾ കുറേ ട്രൈബ്സ് കാണിച്ചു അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് കാണിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കൊരു അഭിപ്രായമില്ല. നമുക്ക് അതാത് രാജ്യങ്ങളുടെ സംസ്കാരം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക, അതാത് രാജ്യങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ എത്തിക്കുക. അപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, നമുക്ക് പോസിറ്റീവായിട്ടല്ലാതെ നെഗറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ എനിക്ക് പോസിറ്റീവായിട്ടാണ് ആഫ്രിക്കാനെ ഞാൻ മുന്നിൽ കാണുന്നത്. ഈ സദേൺ ആഫ്രിക്കാനെ നെഗറ്റീവിന് പുറമെ, ഈ പിടിച്ചു വരും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും നെഗറ്റീവിന് പുറമെ പോസിറ്റീവായി പോലെ ഞാൻ ശരിക്കും കാണുന്നത് ആഫ്രിക്കാനെ. അത് വലിയൊരു അത്ഭുതമായിട്ട് ഞാനും കാണാൻ. ഇങ്ങനത്തെ ഒരു സ്ഥലം നമ്മൾ മലയാളികളിൽ നിന്നും കുറേ പേർ എത്തിപ്പെടാത്തതിന്, അല്ലെങ്കിൽ ടൂറിസം അത്രയും ഡെവലപ്മെൻ്റ് ആവാത്ത ഈ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വന്ന് കാണാനും ഒരുപാട് പഠിക്കാനും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അപ്പോൾ നമ്മുടെ അടുത്ത യാത്രനെ പറ്റി പറയുന്നതിന് മുമ്പ് ഷൈജാറിനെ പറയട്ടോ. ഷൈജാട്ടേ പറഞ്ഞു പിടിച്ചു വന്നപ്പോൾ ഇരുട്ടായിട്ടാ, അപ്പോൾ ചെറിയ ലൈറ്റ് കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ ഷൈജാർ ഓടി വരും, നിൽക്കണം അങ്ങനെ വണ്ടിയില്ല. ഓക്കെ ഷൈജാട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നഴ്സുമാരെ പറ്റിയിട്ട് ഷൈജാറിന് അല്ലെങ്കിൽ നഴ്സിംഗ് സാധ്യതകളെ പറ്റിയിട്ട് ഷൈജാറിന് എന്താ അഭിപ്രായം? ഷൈജാറിൻ്റെ മുഖത്തെ കുറച്ച് ഷേപ്പൊക്കെ മാറ്റി ആള് മീശൊക്കെ എടുത്ത് ചുള്ളനായി. നമ്മുടെ കൂടെ യാത്ര ഒരു വലിയൊരു യാത്രയ്ക്ക് തുടക്കണേ, നമുക്ക് പറയട്ടോ അതിനെ പറ്റിയിട്ട്. ഓക്കെ ഓക്കെ. നഴ്സിംഗിൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 3-5 ഗ്രൂപ്പുകളാണ്, പ്രൈവറ്റ് ഗ്രൂപ്പുകളാണ്. ഓരോ ഗ്രൂപ്പിനും 120-130 ഹോസ്പിറ്റലുകളോ ഉണ്ടാവായിരിക്കും. ഞാനും വർക്ക് ചെയ്യുന്ന അതുപോലെ ഒരു ഗ്രൂപ്പിന് വേണ്ടിയായിരുന്നു. ഞങ്ങളൊക്കെ വന്ന് 10 മുമ്പത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അന്ന് ആ ഗ്രൂപ്പുകൾ ഇന്ത്യ വന്ന് ഇന്റർവ്യൂ നടത്തി എക്സാം കണ്ടക്ട് ചെയ്യുമായിരുന്നു. അതെ, ഇങ്ങോട്ടുള്ള 6 വർക്ക് ചെയ്യാനുള്ള 6 എക്സാം പാസ്സാവണം എന്നാൽ മാത്രം അവർ ട്രെയിനിങ് തരുമായിരുന്നു അവിടെ. അത് ഇംഗ്ലീഷിലുള്ള എക്സാം ആണ്. പിന്നെ അതാണ് അവൻ്റെ പ്രോസസ്സ്. പിന്നീട് വന്നപ്പോൾ അങ്ങനെ ഒത്തിരി പേര് വന്നു. ഏകദേശം 1000 നഴ്സുമാർ പല ഗ്രൂപ്പുകളിലായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം ഒന്നും നടക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അധികം ആൾക്കാർ വരുന്നില്ല. നഴ്സിംഗിന് സാധ്യത വളരെ കുറവാണ്, ഇപ്പോൾ കുറഞ്ഞു. ഒട്ടും സാധ്യത പിന്നെ വരുന്നതെല്ലാം ഭാര്യമാരോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരോ ഒക്കെ ആയിട്ട് വന്നിട്ട് ജോലിക്ക് കയറുന്ന അവസ്ഥയാണ്. അത് ഇച്ചിരി പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ലോങ് പ്രോസസ്സാണ്. അതുകൊണ്ട് നഴ്സുമാരുടെ സ്കോപ്പ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ യൂറോപ്പ് അല്ല UK ഓസ്ട്രേലിയയും ഒക്കെ മുന്നിട്ട് നിൽക്കുന്നു. പിന്നെ സൗത്ത് ആഫ്രിക്കനെ പറ്റി വേറൊരു സാധനം ഞാൻ വലുതായിട്ട് കേട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൗത്ത് ആഫ്രിക്കയിലത്തെ മെഡിക്കൽ സംഭവങ്ങൾ ഭയങ്കര ഭീകരമാണ് അല്ലേ. നമ്മുടെ ആശുപത്രികളായാലും സംഭവങ്ങളായാലും നമ്മുടെ ഇവിടെയാണ് ശരിക്കും ഹാർട്ട് മാറ്റി വെക്കണേ. ലോകത്തിൽ ആദ്യമായിട്ട് ഹാർട്ട് മാറ്റി വെച്ചിട്ടുള്ളത് സൗത്ത് ആഫ്രിക്കയിലല്ലേ. അത് എല്ലാവർക്കും അറിയാം, കേപ് ടൗണിലാണ് അത്, ചരിത്രം. പിന്നെ വേറെ സാധ്യതകളെ പറ്റിയിട്ട് IT ഫീൽഡായാലും എന്തൊക്കെയാ പിന്നെ വേറെ എന്നൊരു പറയാനുള്ള? ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ചാൻസ് ഉള്ള ഒരു ഫീൽഡ് IT ഫീൽഡാണ്. ഈ TCS പോലെയുള്ള ടാറ്റയുടെ കൺസൾട്ടൻസ് ഒക്കെ ആയിട്ട് അവർ ഇവിടെ വന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. പിന്നെ കുറെ പേര് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ IT ഫീൽഡിന് നല്ല ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ചാൻസ് ഉള്ള ഫീൽഡാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സെക്ഷനിൽ. പക്ഷേ എന്നാലും ടീച്ചിങ് ഒരു കാലത്ത് ടീച്ചിങ് ആയിരുന്നു ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സംഭവം. പക്ഷേ ഇപ്പൊ ടീച്ചിങ് അത്ര അധികം ആൾക്കാർ വരുന്നില്ല. ഇപ്പോൾ കുറവാന്ന് തന്നെ പറയണം, ടീച്ചിങ്ങിന് ഇവിടെ അങ്ങനെ എടുക്കുന്നില്ല. മെഡിക്കൽ ഫീൽഡാണ് കുറച്ച് ഡോമിനേറ്റ് ചെയ്യുന്നത്. ഗൾഫിൽ പണി എടുക്കുന്ന പോലെ അങ്ങനത്തെ കൺസ്ട്രക്ഷൻ ഫീൽഡോ അങ്ങനത്തെ ആൾക്കാർ വളരെ കുറവായിരിക്കും. അങ്ങനത്തെ വർക്കുകൾ വളരെ കുറവാണ്. നിങ്ങൾ സൗത്ത് ആഫ്രിക്കയുടെ ഒരു ക്രിട്ടിക്കൽ സ്കിൽ ലിസ്റ്റ് ഉണ്ട്, അതിന്റെ അകത്ത് കയറി നോക്കുക. അപ്പൊ അതിന്റെ അത് റയർ സ്കിൽ ആയിട്ട് ഒരു ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇവിടെ നേരിട്ട്
ചാൻസ് ഉള്ളു. അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് വന്നാൽ നമുക്ക് ഇവിടുത്തെ പെട്ടെന്ന് പെർമനന്റ് റെസിഡൻസ് കിട്ടും. അതിന്റെ അകത്ത് നേഴ്സുമാർ വരുന്നുണ്ട്. അതുപോലെ ആ സ്കില്ല് ലിസ്റ്റ് കയറിയാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ അങ്ങനെ വിശേഷങ്ങൾ. അപ്പോ ഞങ്ങള് നാളെ മുതൽ ഒരു വലിയൊരു യാത്ര തുടങ്ങണം. യാത്ര തുടങ്ങാന്ന് പറഞ്ഞാൽ എൻ്റെയും അതേപോലെ ഷൈജാറിൻ്റെയും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു റോഡ് ട്രിപ്പ്. റോഡ് ട്രിപ്പ് അത് നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വേറെ രാജ്യത്തേക്ക് റോഡ് ട്രിപ്പ് നടത്താനാണ്. നമ്മൾ കപ്പിത്താനെ കൊണ്ട് ഇന്ത്യ വിടാന്നുള്ളൊരു മോഹം ഉണ്ടായിരുന്നെങ്കിലും അത് നടക്കാതെ പോയി ചിലപ്പോൾ ഇങ്ങനത്തെ റോഡ് ട്രിപ്പിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ. അപ്പൊ അങ്ങനെ ഷൈജ ചേട്ടൻ നമ്മുടെ കൂടെ ഒരു യാത്രയ്ക്ക് തിരിക്കണേ. ഷൈജ ചേട്ടൻ എന്നിട്ട് ആ പുരിയാൻ പോണ നമ്മള് എക്സൈറ്റഡ് ആണ്. ട്രാവലിസ്റ്റയുടെ കൂടെ ഒരു യാത്ര എന്റെ ഞാനും ട്രാവൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെ പോലെ തന്നെ. അപ്പൊ തുടക്കക്കാരനാണ്, ഒത്തിരി പരിചയമൊന്നും ഇല്ല, ക്യാമറ നോക്കാനൊക്കെ പറഞ്ഞ് സംരംഭം പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമുക്ക് ഒപ്പം നിങ്ങളും ഉണ്ടാവണം, നിങ്ങളും ഞങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യണം. ഒരുപാട് പേര് എന്നോട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട് സാന്റപ്പന്റെ കൂടെ യാത്ര ചെയ്യണത്. അപ്പൊ അതിൽ ആദ്യത്തെ കണ്ണി നമ്മൾ ഭാഗ്യവാൻ ആണ്. അപ്പൊ നമുക്ക് യാത്ര എന്തായാലും നമുക്ക് ഗംഭീരാക്കണം. നല്ല ഹെവി, നമ്മുടെ മലയാളത്തിൽ ആരും അല്ലെങ്കിൽ ഇന്ത്യയിൽ ആരും കാണിക്കാത്ത ഒരു രാജ്യത്തേക്കാണ് നമ്മൾ പോണത്. ആ രാജ്യത്തിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എന്താ പറയുക, ആ ഒരു രാജ്യത്തേക്ക് പോകാനും അങ്ങടെ അവിടേക്ക് എത്തിപ്പെടാനായിട്ടുള്ളൊരു ഒരു ചെറിയൊരു ടാസ്ക് ഉണ്ട്. അപ്പോൾ ആ ടാസ്കും സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്നത്തെ എപ്പിസോഡ് ഒരു നിങ്ങളോടും അതുപോലെ നമ്മുടെ നഴ്സുമാരോടും നമ്മുടെ സംഗീതത്തിൻ്റെ അടുത്തും ജീവിച്ചാൻ്റെ അടുത്തും നന്ദി പറയണം. അല്ലെങ്കിൽ നഴ്സുമാരോടും പ്രത്യേകം നന്ദി പറയണ ഒരു എപ്പിസോഡാവട്ടെ, അല്ലെങ്കിൽ അവർക്ക് പ്രത്യേകം സല്യൂട്ട് ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിക്കുന്നു. ചെറിയൊരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടാ. ട്രാവലിസ്റ്റ.